ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രെഡിറ്റ് കാർഡ് നിലവിൽ യൂസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്രെഡിറ്റ് കാർഡ് എന്നത് ഇത് വളരെയധികം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ കറക്റ്റായി പേയ്മെന്റ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇത് മെയിൻ്റൈൻ ചെയ്യാനെല്ലാം കറക്റ്റായി സാധിക്കുന്നവരാണെങ്കിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാകില്ല എന്നാൽ നിങ്ങൾ ഇത് കറക്റ്റായി അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായി നിങ്ങൾ പേയ്മെൻറ്റൊന്നും ചെയ്യുന്നില്ല എങ്കിൽ വലിയ ഒരു കടബാധ്യതയെല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യുന്നത് കൊണ്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചെല്ലാമാണ് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്രെഡിറ്റ് കാർഡ് എന്നത് ഇപ്പോൾ ഒരുപാട് ബാങ്കുകളെല്ലാം ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സിബിൽ സ്കോർ എല്ലാം നല്ല രീതിയിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് കാർഡ് എല്ലാം അപ്രൂവ് ചെയ്ത് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് എല്ലാം ഒരു മാസം യൂസ് ചെയ്ത് അതിൻ്റെ ഒരു പേയ്മെൻ്റ് എല്ലാം നമുക്ക് വരുന്നു ഒരു മാസം ഇപ്പോൾ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയെല്ലാം ആണ് വന്നിരിക്കുന്നത് എന്ന് കരുതുക ഇത്തരത്തിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇരുപതിനായിരം രൂപ ഇത് നിങ്ങൾക്ക് പേയ്മെൻറ് ഡേറ്റ് അതായത് ഡ്യൂ ഡേറ്റ് അല്ല നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് അല്ല ഈ ഒരു ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്യണമെന്നെല്ലാം നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാം വരാറുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക മിനിമം ഡ്യൂ എമൗണ്ട് എന്നൊരു എമൗണ്ട് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും പലപ്പോഴും പലർക്കും ഈ ഒരു എമൗണ്ട് ഇത് ഫുള്ളായി എല്ലാം സെറ്റിൽ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ ഈ ഒരു ഓപ്ഷൻ എല്ലാം യൂസ് ചെയ്യാറുണ്ട് ഇനി കുറേ പേർ ഇത്തരത്തിൽ ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് ഇത് പേയ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങളൊന്നും അറിയാതെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കുറേ പേർ ഈ എമൗണ്ട് എല്ലാം അടച്ചു പോകാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബില്ലായി ഇരുപതിനായിരം രൂപയെല്ലാം വന്നിരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഫൈവ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ടെൻ എല്ലാം ആയിരിക്കും മിനിമം എമൗണ്ട് ഡ്യൂ എന്നത് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ടെൻ പേഴ്സൻ്റേജ് എല്ലാമാണ് കാണിക്കുന്നതെങ്കിൽ ഇത് രണ്ടായിരം രൂപ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പേഴ്സൻറ്റേജ് എല്ലാമാണ് അടയ്ക്കുന്നതിന് വേണ്ടി കാണിക്കുന്നത് എങ്കിൽ ഇത് ആയിരം രൂപ ഇതായിരിക്കും നിങ്ങളുടെ മിനിമം പേയ്മെൻറ്റ് ഡ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഈ ഒരു ചെറിയ എമൗണ്ട് എല്ലാം നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നത് നമ്മുടെ ലേറ്റ് ഫീസ് എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് എല്ലാം പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന്റെ അല്ലെങ്കിൽ ആ ബാങ്കിന്റെ ഭാഗത്തു നിന്നും അധികം കോളൊന്നും വരികയോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പേയ്മെന്റ് പെൻഡിങ് എന്നൊന്നും അധികം ചോദിക്കാറില്ല എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ മിനിമം എമൗണ്ട് ഡ്യൂ എല്ലാം പേ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബാക്കി എമൗണ്ടിന് അതായത് നിങ്ങൾ ഇരുപതിനായിരത്തിൽ ഇപ്പോൾ രണ്ടായിരം രൂപയെല്ലാം പേ ചെയ്തിരിക്കുന്നത് ായിരം രൂപ നിങ്ങൾക്ക് അടുത്ത മാസത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഇത്തരത്തിൽ നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അതിനാൽ തന്നെ വലിയ ഒരു ഇൻട്രസ്റ്റ് എല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ക്രെഡിറ്റ് കാർഡ് എല്ലാം യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക പേരും ഇത്തരത്തിൽ ഈ ഒരു മിസ്റ്റേക്ക് എല്ലാം ചെയ്യാറുണ്ട് അതിനാൽ തന്നെ അവർക്ക് ഭീമമായ ഒരു നഷ്ടമെല്ലാം വരുന്നുണ്ട് അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ എല്ലാം തന്നെ ഇത് ബാധിക്കും കാരണം നിങ്ങൾ കറക്റ്റായ ഫുൾ അമൗണ്ട് ഒന്നും തന്നെ സെറ്റിൽമെന്റ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കെല്ലാം പലപ്പോഴും പോകുന്നത് ഇങ്ങനെ ഈ ഒരു മിനിമം ഡ്യൂ എമൗണ്ട് എല്ലാം പേ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവർ തീർച്ചയായും നിങ്ങൾ എത്രയാണോ എമൗണ്ട് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫുൾ എമൗണ്ട് എല്ലാം സെറ്റിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ഒരു രൂപ കൂടി ബാക്കി വയ്ക്കാതെ കറക്റ്റായി നിങ്ങൾക്ക് വന്നിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഫുള്ളായി തന്നെ ഇത് പേയ്മെന്റ് എല്ലാം ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു